സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അന്നും ഇന്നും മധ്യപൂർവേഷ്യൻ സംസ്കാരങ്ങളിൽ അഭിമാനം അപമാനം എന്ന സാമൂഹിക ആശയം വളരെ ശക്തമാണ്. ഷെയിം ഓണർ. എല്ലാത്തരം വ്യക്തിബന്ധങ്ങളെയും സമ്പ്രദായങ്ങളെയും അത് ആഴത്തിൽ നിർണയിച്ചിരുന്നു. അപമാനമേൽക്കേണ്ടി വരിക എന്നത് മരണതുല്യമായി മാറുന്ന സന്ദർഭങ്ങളുമുണ്ട്. സ്വന്തം നിലമറന്ന് പെരുമാറാതിരിക്കുക എന്നത് അപമാനമേൽക്കാതിരിക്കാനുള്ള ഒരു സാമൂഹിക പാഠം കൂടിയാണ്. പൊതുവേദികളിൽ മാന്യവ്യക്തികളുടെ സമക്ഷം ആദ്യം തന്നെ സമുന്നത സ്ഥാനങ്ങളിൽ തേടിപ്പോകരുത്. അത് അവർ നമ്മെ കണ്ടറിഞ്ഞ് നമുക്ക് തരേണ്ടതാണ്, അല്ലെങ്കിൽ അപമാനമേൽക്കാൻ സാധ്യതയുണ്ട് എന്ന് അക്കാലത്തെ സർവ്വസാധാരണമായ ഒരു സാരോപദേശവുമാണ്. ഇന്ന് സുവിശേഷം ലൂക്ക 14:7-11 നാഥൻ അപ്രകാരം ഒരു സാരോപദേശത്തിൻ്റെ അനുകരണം പാരഡിയിലൂടെ കാര്യങ്ങളെ അട്ടിമറിക്കുന്ന ഒരു ഉപമ പറയുകയാണ്. പാരബിൾ. സാമൂഹിക ക്രമത്തെക്കുറിച്ചും മര്യാദയെക്കുറിച്ചുമുള്ള ഒരു പാഠമല്ല ഇത്. സ്വയം പ്രധാനിയായി അവരോധിക്കാനും മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്താനുമുള്ള ഒരുവന്റെ ചിന്താരീതികളുടെ നേരെയുള്ള കഠിനമായ താക്കീതാണ്. അതും ദൈവരാജ്യത്തിൻ്റെ ഒരു നിബന്ധനയായി. ഉയർത്തുക താഴ്ത്തുക എന്നതൊക്കെ ദൈവത്തിന് മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യർ നൽകുന്ന ഉയർച്ചകൾക്കും താഴ്ചകൾക്കും പ്രത്യാഘാതങ്ങളുണ്ട്. ഇന്നലെ സിനഗോഗിൽ നിന്ന് സഭയിലേക്കുള്ള വഴിമാറ്റം നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. സിനഗോഗുകളിൽ നടക്കുന്ന സാബത്ത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനഗോഗുകളെ തങ്ങളുടെ തട്ടകമാക്കി മാറ്റിയ ഫരിസേയരുടെ ഗർഭിഷ്ഠമായ ആത്മീയ ബോധത്തിൻ്റെ മനസ്സുമടുപ്പിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് ഫരിസേയരെക്കുറിച്ച് നാഥൻ ശകാരിക്കുന്നതുപോലെ അവർ സിനഗോഗുകളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കാനുള്ള മത്സരബുദ്ധിയോടെ പെരുമാറുന്നവരാണ്. മത്തായി 23:6, ലൂക്ക 11:43. ഇന്ന് സങ്കീർത്തനം 94 ഈ സന്ദർഭത്തിൽ രണ്ട് പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. മനുഷ്യൻ്റെ സ്വേച്ഛയും ആധിപത്യവുമെല്ലാം ദൈവഹിതത്തിന് മുൻപിൽ അസാധുവാണ്. ദൈവം പരിശോധിക്കുമ്പോൾ ഉള്ളിൽ നാം പടർത്തി പന്തലിച്ച് വളർത്തിയതെല്ലാം നിഷ്ഫലമാകും. എല്ലാം പിടിച്ചു മേടിച്ച് അധികാരമുറപ്പിക്കാനുള്ള മാനുഷിക ത്വര, യുസപേഷ്യസ് സോഷ്യൽ പവർ, അതിനെ തകിടം മറിക്കുന്ന ദൈവത്തിൻ്റെ വാഴ്ചയുടെ ഭാവങ്ങൾ, ആക്റ്റീവ് ഗവേണൻസ്, അതാണ് ഈ സങ്കീർത്തനത്തിലെ മുഖ്യ പ്രതിപാദ്യം. ഇവിടെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഈ സദ്ഭരണം സാധ്യമാക്കുന്നത് നീതിമാന്മാരുടെ ജീവിത വഴികളിലൂടെയാണ്. തിന്മയുടെ അഹംഭാവം പിടിച്ച വഴികളിൽ നിന്ന് ദൈവം ശിക്ഷണം നൽകി പുറത്തു കൊണ്ടുവരുന്നവൻ്റെ ആനന്ദമാണ് ഈ സങ്കീർത്തനം പകരുന്ന അടുത്ത പാഠം. ജോബ് 5:17 മറ്റ് പല വചന സന്ദർഭങ്ങളിലും നാം കാണുന്നത് പോലെ ഇന്ന് ശക്തന്മാരെയും ഉന്നതന്മാരെയും നാഥൻ താഴെയിറക്കുമ്പോൾ, ലൂക്ക 14:11, അത് അവരെ തച്ചു തകർക്കാനല്ല വീണ്ടും പണിതുയർത്താൻ തന്നെയാണ്. ഇത് തീക്ഷ്ണതയുടെ ഒരു സങ്കീർത്തനമാണ്. സാമുബ്സിയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടനങ്ങൾ വൈകുന്നു എന്നൊരു തോന്നൽ വരുമ്പോൾ ഉണ്ടാകുന്ന തീവ്രമായ ഒരു വികാര പ്രകടനം അതിനുണ്ട്. പക്ഷേ ഇതൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകളാണെന്ന് ഓർക്കണം. അതല്ലാതെ കവലയിൽ നിന്ന് വിളിച്ചു പറയപ്പെടുന്ന കൊലവിളികളല്ല. സങ്കീർത്തനം 94 കടുപ്പം പിടിച്ച ഭാഷ മനസ്സിലാക്കാൻ ഈ ഒരു തിരിച്ചറിവ് ഉപകരിക്കും. മുറിവേറ്റ ഹൃദയത്തിൻ്റെ കയ്പുനീർ അതിൽ കുത്തി ഒഴുകുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ തിരുമുൻപിൽ അത് ചൊരിയാൻ നമുക്ക് അവകാശവുമുണ്ട്. എന്നാൽ അടുത്ത നിമിഷം തന്നെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവൻ്റെ മഹാകാരുണ്യത്തെ ആശ്രയിച്ചുകൊണ്ട് അവൻ നൽകുന്ന ജീവിത പാഠങ്ങളും നാം ഉൾക്കൊള്ളണം. അതിതീവ്രതയിൽ ജ്വലിച്ച ഏലിയായോട് ദൈവം നൽകിയ ഒരു തിരുത്തുപോലെ തിരുത്തുകൾ, ഉറപ്പുകൾ നമുക്കും നൽകപ്പെടുന്നുണ്ട്. 1 Kings 19:19, താൻ മാത്രമേയുള്ളൂ ദൈവിക നീതി നടപ്പാക്കാൻ എന്ന് ഹൃദയം നുറുങ്ങിയ ഏലിയായോട് നാഥനെന്ന് പറഞ്ഞു, നീ മാത്രമല്ല ഒരു ശിഷ്ടഗണത്തെ, റെംനന്റ്, ഞാൻ എൻ്റെ നാമം ഉദ്ഘോഷിക്കാൻ കരുതി വച്ചിട്ടുണ്ട്. ദൈവത്തെ പ്രതിയുള്ള നമ്മുടെ തീക്ഷ്ണതകൾ ദൈവത്തെ കടത്തിവെട്ടാനിടയാകരുത്. കഴിഞ്ഞ ദിവസം തീക്ഷ്ണമതിയായ ശിമയോൻ ശ്ലീഹായെ ധ്യാനിച്ചപ്പോൾ നാം അത് ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് 1 Kings 19 ഏലിയായുടെ ഈ അനുഭവം ആധാരമാക്കിയാണ് ശ്ലീഹ നമ്മുടെയെല്ലാം ദൈവിക തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നത്. റോമർ 11, ദൈവം ഒരു ശിഷ്ടഗണത്തെ കാത്തുവച്ചിട്ടുണ്ട്, കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, എക്ലേഗോ.
കഴിഞ്ഞ ദിവസം നാഥൻ തൻ്റെ അപ്പോസ്തലന്മാരെ വിളിച്ചപ്പോൾ നാം ശ്രദ്ധിച്ച ഒരു വാക്കാണിത്. ലൂക്ക 6 എല്ലാം തീർന്നു എന്ന് ഗണിച്ചെടുത്താണ് നാഥൻ ഈ ഗണത്തെ ഉയർത്തി പ്രതിഷ്ഠിച്ചത്, മനുഷ്യൻ്റെ ഔദിത്യത്തിൻ്റെയും കണക്കുകൂട്ടലുകളുടെയും മീതെ. ഏലിയായുടെ കാലത്തും ഇന്ന് തന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ഫരിസേയരുടെ കാലത്തും നാഥനത് ചെയ്യുന്നു. ആദ്യ പങ്ക് വിശുദ്ധമെങ്കിൽ ധാന്യം മുഴുവൻ പരിശുദ്ധമാണ്, വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. റോമർ 11:17. കഴിഞ്ഞ ദിവസം ലൂക്ക 13:18 നാം കണ്ടതുപോലെ ആ കടുകുമണിയും പുളിമാവും തന്നെയാണിത്. ദൈവരാജ്യം തുടങ്ങി വെച്ചത് നല്ല വിത്തിലും നല്ല തരി ധാന്യത്തിലുമാണ്. ക്രിസ്തു തന്നെയാണ് നമ്മുടെ ഈ ആരംഭം. പിന്നെ അവനിൽ അടിയുറച്ച പ്രവാചകരും അപ്പോസ്തലന്മാരും, അതിന്മേൽ പണിതുയർത്തപ്പെട്ട ജീവിക്കുന്ന ദേവാലയമാണ് നാം, സഭ. എഫേസ്യർ 2 നാം കണ്ടിരുന്നല്ലോ. അവിടെ യഹൂദർക്ക് തങ്ങളുടെ പൂർവ്വകാല യോഗ്യതകളെക്കുറിച്ചോ വിജാതിയർക്ക് തങ്ങൾക്ക് പുതുതായി ലഭിച്ച അധിക യോഗ്യതകളെക്കുറിച്ചോ വമ്പ് പറയാൻ ഇടമില്ല. കാരണം ഉയർത്തുന്നതും താഴ്ത്തുന്നതും ചേർത്ത് വയ്ക്കുന്നതുമെല്ലാം ദൈവമാണ്, ദൈവം മാത്രം.